ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പന്നി പിഗ് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. ഇത് 1.5 കിലോ പന്നി ആണ്. ഇത് ഞാൻ കഴുകി വാരി വാലക്കി വെച്ച് പിന്നെ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് കോരിയെടുത്തതാണ് ഇത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എല്ലാ ഇറച്ചിയും ഒരുപോലെയല്ല. ചില പിഗിന് ഭയങ്കര ഒരു നമുക്കിഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോരിയെടുത്ത ഈ പിഗിലേക്ക് മസാലകൾ ചേർത്ത് തിരുമ്മി വച്ചിരിക്കുന്നതാണ്. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഞാൻ ചേർത്തു, വെള്ളം ഊറ്റി എടുത്തതാണല്ലോ. പിന്നെ ഒരു കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഇത് കൂട്ടി തിരുമ്മി വച്ചിരിക്കുന്നത്. മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടി തിരുമ്മി വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കാം. ആ വെള്ളവും നമ്മൾ ഊറ്റിക്കളയേണ്ടതുണ്ട്. വെള്ളം ആ വെള്ളം വറ്റിയിട്ടും ഇത് വെന്തില്ല എങ്കിൽ പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ചില പിഗ് പെട്ടെന്ന് വേവും, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഇപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് അടപ്പത്ത് വയ്ക്കാം. തുറന്നിട്ടാണ് പന്നി ഇറച്ചി വേവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്നിട്ടാണ് വേവിക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം. നമ്മുടെ പിഗ് വേവായി. വെള്ളം രണ്ടാമത് ഒഴിക്കേണ്ടി വന്നില്ല. പിന്നെ പിഗിൽ നിന്നും നെയ്യ് അധികം ഇറങ്ങിയതുമില്ല, അതുകൊണ്ട് തെക്കി മാറ്റേണ്ടി വരുന്നില്ല. ഇനിയിപ്പോൾ നെയ്യ് ഉരുകി ഇറങ്ങിയാൽ മാത്രം നമുക്ക് തെക്കി മാറ്റേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാത്രം അടപ്പത്ത് വയ്ക്കാം. ഞാനിതിൻ്റെ പകുതിയെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളാണിത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു അല്പം മല്ലിപ്പൊടി, നിർബന്ധമൊന്നുമില്ല, അല്പമുള്ളത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു വച്ചിരിക്കുന്നു. പിന്നെ മുളക് പൊടി, അത് നിങ്ങളുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മസാല എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് പാത്രം അടപ്പത്ത് വയ്ക്കാം. പാത്രം അടപ്പത്ത് വെച്ചു. വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഞാൻ കൂടെ ഇട്ട് വഴറ്റണേ. എന്താണെന്ന് വെച്ചാൽ, ഉള്ളി വഴന്ന് വരുന്നതിന് ശേഷം നമ്മൾ ഈ പൊടികളിടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെയാവുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് യോജിച്ച് ഉള്ളിയിലെ വെള്ളം വറ്റി വരുമ്പോഴത്തേനും എല്ലാം കൂടി ഒന്നിച്ച് അത് നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ചിലതരം പാത്രങ്ങളിൽ ഇത് നെയ്യ് കുടിച്ച ഒരു ചട്ടിയാണ് എങ്കിൽ നമ്മളിതിങ്ങനെ അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെയുള്ളതിൽ ഒഴിക്കേണ്ടി വരുള്ളൂ. ശരിക്കും ചട്ടി ചൂടായി വരും തോറും അതിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ ഗിരിഞ്ഞിറങ്ങി വരും. മൺചട്ടിക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്.
തേങ്ങ കൊത്ത് ഞാൻ ഫ്രൈ ചെയ്തിടാറുണ്ട്. ഇത്തവണ ഞാൻ അത് ഇടുന്നില്ല. വഴന്നു. ഇനി നമുക്ക് പിഗ് ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി മസാല ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ രൂപത്തിലും നമുക്ക് പുരട്ടിയെടുത്ത് കഴിക്കാം. അല്ല നമുക്ക് ഇനി ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങി അത് ഒന്നുകൂടി വരണ്ട പോലെയായിട്ട് ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൂടി നമ്മൾ ചെറുതീയിലിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ നെയ്യ് കക്കുന്നത് വരെ നമ്മൾ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വഴറ്റുന്നുണ്ട്. മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ ചേരുവ അത് നിങ്ങൾക്ക് എത്ര വേണം എന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിഗ് ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയിൽ പിഗ് ഫ്രൈ. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരേക്കും ബൈ.